ടിഷ്യൂകൾച്ചർ സാങ്കേതിക വിദ്യ വഴി ഔഷധ സസ്യങ്ങൾ വികസിപ്പിച്ച് വ്യാപകമാക്കണമെന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ ആയുഷ് വകുപ്പും സംസ്ഥാന സർക്കാരും ചേർന്ന് നടപ്പിലാക്കുന്ന ഔഷധ സസ്യ കൃഷി പദ്ധതിയിൽ ടിഷ്യൂ കൾച്ചർ ഗവേഷകർ പങ്കാളികളാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു കൊച്ചി വൈറ്റിലയിലെ നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ വിപുലീകരിച്ച ടിഷ്യൂ കൾച്ചർ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോഴാണ് ടിഷ്യൂ കൾച്ചർ സാങ്കേതികവിദ്യ വഴി ഔഷധ ചെടികൾ വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത മന്ത്രി എടുത്തു പറഞ്ഞത് ആയുർവേദ ഔഷധങ്ങൾ നിർമ്മിക്കാൻ ഗുണമേന്മയുള്ള അസംസ്കൃത വസ്തുക്കൾ വേണ്ടത്ര കിട്ടാനില്ല ഈ പ്രശ്നം പരിഹരിക്കാൻ ഗവേഷകർക്ക് കഴിയുമെന്ന് വി എസ് സുനിൽകുമാർ പറഞ്ഞു ആയുർവേദ മെഡിക്കൽ മെഡിസിൻ പറയുന്ന ഒരു നല്ല വസ്തു കിട്ടാനില്ല ഉൽപ്പാദിപ്പിക്കുന്നില്ല ഉൽപ്പന്നങ്ങൾ നമുക്ക് ടിഷ്യൂ കൾച്ചർ വഴി മെഡിസൽ പ്ലാന്റ് ഏതാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ ലക്ഷക്കണക്കായ നടിൽ വസ്തുക്കൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച നടിൽ വസ്തുക്കൾ നമ്മുടെ മെഡിസൻ പ്ലാന്റ് കർഷകർക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും പൊക്കാളി കൃഷി സംബന്ധിച്ച് ഗവേഷണം നടത്തുന്ന സംസ്ഥാനത്തെ ഏക സ്ഥാപനമായ വൈറ്റില നെല്ലുഗവേഷണ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി മൂന്ന് കോടി രൂപ അടിയന്തരമായി അനുവദിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ടിഷ്യൂ കൾച്ചർ വഴി ഓർക്കിഡ് ആന്തൂറിയം വാഴ തുടങ്ങിയവയെല്ലാം ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇവിടെ വിപുലീകരിച്ച ലാബ് പ്രവർത്തനം തുടങ്ങിയതോടെ കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി